രണ്ടു മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് എത്തും എന്ന സൂചനകൾ വന്നതോടെ മൂന്ന് മുന്നണികളും തലവേദനയിലാണ്. സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വൻ വിവാദങ്ങൾ ചൂടുപിടിച്ചു നിൽക്കുമ്പോഴുള്ള തെരഞ്ഞെടുപ്പ് സർക്കാരിന് വെല്ലുവിളിയാണ്. കേരള കോൺഗ്രസ് പടലപ്പിണക്കം യു ഡി എഫിന് ആശങ്കയുയർത്തുമ്പോൾ ബി ഡി ജെ എസിലെ വിള്ളലാണ് എൻ ഡി എയുടെ പ്രതിസന്ധി. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇലക്ഷനിൽ പങ്കെടുക്കാനും ഇലക്ഷൻ നേരിടാനും പാർട്ടി സജ്ജമാണ്. ഇടതുപക്ഷ മുന്നണിയും അതിന് സജ്ജമാണ്. എപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാലും അതിനെ നേരിടാൻ യു ഡി എഫ് സജ്ജമാണ്. എല്ലാം സജ്ജമെന്ന് നേതാക്കൾ ആവർത്തിക്കുമ്പോഴും അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ച ഉപതെരഞ്ഞെടുപ്പ് മുന്നണികളുടെ നെഞ്ചിടിപ്പേറ്റുകയാണ്. നാലു വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വിവാദത്തിന് നടുവിൽ നിൽക്കുന്ന സർക്കാരിന് ആരോപണങ്ങൾ ജനവിധിയെ എത്രത്തോളം ബാധിക്കുമെന്നറിയാനുള്ള പരീക്ഷയാണിത്. സ്ഥാനാർത്ഥി നിർണയമാണ് ഏറ്റവും വലിയ കടമ്പ. യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കി കേരള കോൺഗ്രസ് അംഗത്തിന്റെ അടുത്ത വേദിയാകും കുട്ടനാടെന്ന് തീർച്ച. ജോസ് ജോസഫ് പക്ഷങ്ങളെ മാറ്റി നിർത്തി കോൺഗ്രസ് സീറ്റ് ഏറ്റെടുത്താലും അത്ഭുതപ്പെടേണ്ടതില്ല. ഏതു വിഭാഗം മത്സരിച്ചാലും മറുവിഭാഗം കാലുവാരുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. ചവറയിൽ യു ഡി എഫിനായി ആർ എസ് പി നേതാവ് ഷിബു വേബിജോൺ തന്നെ വീണ്ടും ഇറങ്ങും. സി പി എം ഏറ്റെടുത്ത ചവറ സീറ്റിൽ പുതുമുഖങ്ങളെ നിർത്തിയുള്ള പരീക്ഷണത്തിനാണ് സാധ്യത. കുട്ടനാട് സീറ്റിൽ തോമസ് ചാണ്ടിയുടെ സഹോദരൻ തോമസ് കെ തോമസിന്റെ പേരിനാണ് ആദ്യ പരിഗണന. കുട്ടനാട്ടിൽ തുഷാർ വെള്ളാപ്പള്ളി, സുഭാഷ് വാസു വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് മത്സരിക്കാനുള്ള സാധ്യതയാണ് എൻ ഡി എയുടെ പ്രതിസന്ധി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ പ്രകടനമാകും പ്രധാനമായും മാറ്റുരച്ച് നോക്കുക. വിവാദങ്ങളെ അതിജീവിച്ച് സീറ്റുകൾ നിലനിർത്താൻ എൽ ഡി എഫിനായാൽ തുടർ ഭരണമെന്ന സ്വപ്നത്തിന് അത് നൽകുന്ന ഊർജം വലുതായിരിക്കും. കുട്ടനാട്ടിലെ തർക്കം കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന്റെ ഭാവി രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുമോ എന്നും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. പ്രതിസന്ധികൾ തുടരുമ്പോഴും കോവിഡ് കാലത്തെത്തുന്ന ഉപതെരഞ്ഞെടുപ്പ് മാറ്റിവെപ്പിക്കാനുള്ള ശ്രമങ്ങളും മുന്നണികൾ ഒരു വശത്ത് നടത്തുന്നുണ്ടെന്നാണ് വിവരം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.